ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, എൻ്റെ വിസ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിസ പുതുക്കാനുണ്ട്, ഇന്ന് പോയിട്ട് മെഡിക്കലൊക്കെ എടുക്കണം. പിന്നെ സാൽമൺ ഫിഷ് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വ്ലോഗിൽ. അപ്പോൾ അതും ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ്. കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, ആ ബെല്ലൈക്കണിൽ ഓളം തന്നെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കണില്ല എന്നങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതുകൂടെ പറഞ്ഞത്. അപ്പോൾ ശരി, അപ്പോൾ എന്തായാലും നമുക്കിന് വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങളിപ്പോൾ പോണത് കാക്കുവിൻ്റെ കൂടെയാണ്, അതായത് ഇർഷാദ് മൊയ്ക്കൽ. അപ്പോൾ ഞങ്ങളെക്കാളൊക്കെ ഇളയതാണ് കേട്ടോ, പക്ഷെ കാക്കു എന്നാണ് അവനെ വിളിക്കുക. അപ്പോൾ ടൈപ്പിംഗ് സെൻറ്ററിൽ നിന്ന് കുറച്ച് പേപ്പേഴ്സ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മെഡിക്കൽ എടുക്കാൻ പോവാം. അപ്പോൾ ഞങ്ങളെ കൂടെ ഉള്ളത് ആരാണ്? ഇതാണ് ഞങ്ങളുടെ കാക്കു, മുത്തുമണി കാക്കു. ഒരു കൊല്ലം ഒരു മാസം ലീവ് കിട്ടിയ ആളാണ് കൊറോണ ആയിട്ട്. അപ്പൊ കാക്കു അഥവാ ഇർഷാദ് മൊയ്ക്കൽ, നമ്മളെ ഇർഷാദ് ഇല്ലേ, അവന്റെ ഏട്ടനാണ്. അവർക്ക് എന്താ പറയണത്? കാക്കോ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ എന്താ പോട്ടെ, ഇനി മെഡിക്കൽ എടുക്കാൻ പോണോ? നല്ല ശ്രദ്ധിച്ചോണ്ട് ഞാനിന് കടവർക്കാ. നേരെ പോയിക്കോ, നമുക്ക് അറിയണല്ലേ അവിടെ അവരാളെ കേട്ടുള്ളൂ. ഞാൻ വന്നു കഴിഞ്ഞാൽ ഉള്ളു കേട്ടില്ല. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനെ വർത്താ, അത് പഠിച്ചാലേ കാര്യമുള്ളൂ കേട്ടോ. മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒക്കെ വരുന്നില്ലേ? അപ്പൊ ഒക്കെ പറയായിരുന്നു ശ്രദ്ധിച്ചോളേണ്ടി എന്നുള്ളത്. കാരണം കുറേ ലേബേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നല്ലേ, അപ്പൊ ആ ഒരു കെയറിങ് ആണ് ഒക്കെ ഉദ്ദേശിച്ചത്. അപ്പൊ എന്തായാലും എനിക്ക് അവിടെ പോയോണ്ടുള്ള പരിചയം ഉണ്ട്, എങ്ങനെയെന്നൊക്കെ ഉള്ളത് അറിയാം. വലിയ റിസ്ക് ഒന്നുമുള്ള കാര്യമില്ല. നമ്മളെ പാസ്പോർട്ട് ഉണ്ടാവണം, ടൈപ്പിംഗ് സെന്ററിൽ നിന്ന് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ടാവണം. അപ്പൊ ടൈപ്പിംഗ് സെന്ററിൽ അവർ നമ്മൾ പേപ്പേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോഴേ അവരുടെ അടുത്ത് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കണം, വായിച്ച് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടില്ല. അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ, വലിയ റിസ്ക് ഒന്നുമില്ല. അവിടെ പോയാൽ നമ്മളെ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഒഴിവാവാൻ പറ്റും. എന്തായാലും ഈ ഒരു സ്ഥലം ദിബ്ബൽ ഹസൻ ആണ് കേട്ടോ, അതായത് ഷാർജിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഫുജൈറ ദിബ്ബയിലാണെങ്കിലും നമ്മൾ ഈ ഒരു സൈഡിൽ വരുന്നത് ഷാർജിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ റോഡ് സൈഡിലൊക്കെ കണ്ടില്ലേ നിറയെ ഫ്ലാഗ്സ്? അപ്പോൾ യു എൻ്റെ നാഷണൽ ഡേ ഒക്കെ ആവാറായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലാഗ് ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇങ്ങനെ എല്ലായിടത്തും ഫ്ലാഗൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ആ ഒരു സൈഡ് മൊത്തമായിട്ട് കടലാണ് കേട്ടോ വരുന്നത്, അതായത് ഈ ഒരു റൈറ്റ് സൈഡിൽ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ ബീച്ചും പാർക്കും അങ്ങനെ എല്ലാം കൂടെ ഉണ്ട്. ആദ്യമൊക്കെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ അവിടെ പോയിട്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഈ തവണ വന്നതിൻ്റെ ശേഷം അവിടെ പോയിട്ട് തന്നെ അല്ലേ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലിൽ പോകുന്നത്. നമ്മളെ നാട്ടിലത്തെ പോലെ അത്രയും തരം, ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത്രയും തരം ഉണ്ടാവില്ലേ കടലിന്. അപ്പോൾ നമുക്ക് പേടിയില്ലാതെ ഇങ്ങനെ ഇറങ്ങാൻ പറ്റും, നല്ല രസമാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ക്ലൈമറ്റ് തണുപ്പായല്ലോ, നല്ല തണുപ്പായിട്ടില്ല എന്നാലും തണുപ്പായി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലൈമറ്റിലൊക്കെ അവിടെ പോയിരിക്കാൻ നല്ല രസമാണ്. പിന്നെ ഇങ്ങനെ കായകൊണ്ട് ഒക്കെ എവിടേക്കും കൊണ്ടുപോകുന്നില്ല, ഇങ്ങനെ അത്യാവശ്യങ്ങൾക്കും അങ്ങനെയുള്ളതിനൊക്കെ പുറത്തിറങ്ങാന്നല്ലാണ്ട് അങ്ങനെ പാർക്കിലൊന്നും പോയിരിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഈ ഒരു സ്ഥലം കണ്ടില്ലേ, വാഴയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇവിടെ. ഇവിടെ നല്ലൊരു രസമാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ എന്തായാലും ഈ കാണുന്നതാണ് മെഡിക്കൽ എടുക്കാൻ പോകേണ്ട സ്ഥലം. അപ്പോൾ എന്തായാലും ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ സീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എപ്പോഴും ഇങ്ങനെ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു പ്രശ്നമായി, അതായത് വിസ ഇല്ലേ, പഴയ വിസിൻ്റെ നമ്പർ അടിച്ച് വന്നത് സിസ്റ്റത്തിൽ. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്യണം, അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അപ്പം എന്തായാലും ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നീ റൂമിലേക്ക് പോവാനേ. ഞാൻ കാക്കൂനെ നോക്കിയാണ് കേട്ടാ. ഇവിടെ പാർക്കിംഗ് കിട്ടാനായി കുറച്ച് പോണേ, കാരണം മെഡിക്കലല്ലേ, കുറേ വണ്ടി ഉണ്ടാവും. അപ്പം അവൻ ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടാവും. ഞാൻ കാക്ക് വിളിച്ചിരുന്നു, നിൻ്റെ അടുത്താണെങ്കിലും അവൻ്റെ നമ്പറും ഇല്ല. ഇവിടെ വേഗം ഒഴിവാ കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇന്ന് തീരെ തിരക്കില്ല, നാളെ നമ്മൾ ഇക്കാൻ്റെ മെഡിക്കലിന് വന്നാൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ തീരെ തിരക്കില്ല കേട്ടോ, പെട്ടെന്ന് ഒഴിവായിട്ടുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ വിസയാണ് ആദ്യം ടൈപ്പ് ചെയ്തതിൽ പോയത്, അതുകൊണ്ട് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടിയാണ്, അത്രേ ഉള്ളൂ. ഇനി ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് നാളെ നമ്മളെ മൊബൈൽ നമ്പറിലേക്ക് വരും. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒന്നുകൂടെ മെസ്സേജ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിലേക്ക് വിളിക്കും, ഒന്നുകൂടെ പോയിട്ട് ബ്ലഡ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് പറയും. അങ്ങനെയാണ് ഉണ്ടാവല്.
അല്ലാത്ത നോർമൽ ആയിട്ടുള്ളവർക്കൊക്കെ അതിൻ്റെ വ്യത്യാസം തന്നെ റിസൾട്ട് വരും. പിന്നെ നമുക്ക് വിസ അടിക്കാൻ പറ്റും, നമ്മളെ പാസ്പോർട്ടിൽ പുതിയ വിസ സ്റ്റാമ്പ് ചെയ്യും. പിന്നെ നമ്മൾ അവി ഉണ്ടാവില്ല, അതായത് ഇവിടുത്തെ എമിറേറ്റ്സ് ഐ ഡി ഉണ്ടാവുമല്ലോ, അത് പുതിയത് വരും. കാർഡ് നമ്പറൊക്കെ സെയിം തന്നെ ആവും, നല്ലൊരു പുതിയ കാർഡ് കിട്ടും. എന്തായാലും പരിപാടികളൊക്കെ കഴിഞ്ഞ് അധിക ടൈമൊന്നും ആയിട്ടില്ല കേട്ടാ. ഇനി റൂമിൽ പോവുക, ഫുഡൊക്കെ ഉണ്ടാക്കുക. ഇപ്പം എന്തായാലും റൂമിൽ എത്തിയിട്ടുണ്ട്. ഇനി ഫ്രഷ് ആവണം, ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ ഒന്ന് അരക്കിടണം, അതിനുശേഷം പിന്നെ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കണം. ഞാൻ പോകുമ്പോൾ തന്നെ ചോറ് ഉണ്ടാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് ഡയറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട്. അപ്പോൾ അതുകൊണ്ട് മട്ടരിയൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ റൈസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഞാൻ എന്താ പാലക് ചീര ഉണ്ടാക്കുന്നുണ്ട്. ഒരു ദിർഹംസിന് ഇത്രയും പാലക് ചീരയാണ് കേട്ടോ കിട്ടുക അവിടെ. അത് ഉണ്ടാക്കുന്നുണ്ട്, ജസ്റ്റ് നല്ല വെളിച്ചെണ്ണയിൽ കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കും, അത്ര ചെയ്യണുള്ളൂ. ഡയറ്റിന് വെളിച്ചെണ്ണ അതല്ലാന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതാ ഒന്നുകൂടി വാട്ടി കൊടുത്താൽ മതി, നല്ലപോലെ അങ്ങനെ വേവണമെന്നൊന്നുമില്ല. പിന്നെ ഞാനിവിടെ അതാ സാൽമൺ ഫിഷാണ് ഉണ്ടാക്കുന്നത്, അത് ആരോ എന്നോട് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാട്ടോ കാണിക്കുന്നത്. ഞാനിങ്ങനെ കുറച്ച് ചെറുതാക്കിയിട്ടൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽക്ക് കുരുമുളക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങനെ പൊരിക്കണമില്ല കേട്ടാ, രാത്രിക്കൊക്കെ കൂടെ വേണ്ടിയിട്ടാണ്. അങ്ങനെ മസാല ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ എന്താ കുരുമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ലൈറ്റ് ഇങ്ങനെ ചെറുതായിട്ട് മിന്നുന്നുണ്ട്, ഇപ്പോൾ ഫാന് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ അലക്കിയിട്ട് ഹാളിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഈ ലൈറ്റ് ഇങ്ങനെ മിന്നുന്നത്. പിന്നെ ഞാനിതാ ഇതിൽക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് കുരുമുളകും ഉപ്പും ചെറുനാരങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കൂട്ടാ. അപ്പോൾ ആ ഒരു പുളിയും ഉപ്പും ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ആ ഒരു മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ അങ്ങനെ പിടിക്കും. ഡയറക്റ്റ് പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മീനിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ ആ ഒരു ഉപ്പും കുരുമുളകും പുളിയൊക്കെ ഉള്ളിലേക്ക് പിടിച്ചോളൂ. അപ്പോൾ ഞാനിവിടെ പാൻ ചൂടാക്കിയിട്ടുണ്ട്, അതിൽക്ക് ഞാനിവിടെ ഒലീവ് ഓയിലാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഒലീവ് ഓയിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും മീൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ ആ ഒരു മീനിൻ്റെ കളറൊക്കെ ഒന്നും മാറിയിട്ടില്ലേ. അതുപോലെ മീൻ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം ഈ സൈഡാണ് ഇട്ട് കൊടുക്കേണ്ടത്, അതായത് ഉള്ളിലത്തെ സൈഡാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ തൊലിൻ്റെ ഭാഗമല്ല, ഒരു ഇറച്ചി വരുന്ന ഭാഗമല്ലേ, അവിടെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാനിങ്ങനെ 3 സൈഡാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറുനാരങ്ങൻ്റെ തൊലി ഒന്ന് ചെറുതായി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവിടെ ഒരു പച്ച കളർ ഉള്ളത്. അത് ഞാൻ അങ്ങനെ കാണിക്കാഞ്ഞതാണ്, അധികം ആർക്കും ആ ഒരു ടേസ്റ്റ് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ കാണിക്കാഞ്ഞതാണ്, വേണമെന്നുള്ളവർ മാത്രം ചേർത്താൽ മതി. പിന്നെ ഇപ്പോൾ ആ ഒരു കളർ കാണുമ്പോൾ അത് എന്താ നിങ്ങൾ കരുതണ്ട വെച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ്. എന്തായാലും ഇതിന് മുകളിൽ ഞാൻ നല്ലപോലെ ചെറുതായി അരിഞ്ഞിട്ടിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്, അല്ലാണ്ട് പേസ്റ്റ് ആക്കിയിട്ടൊന്നുമല്ല, വെളുത്തുള്ളി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് വേവട്ടെ. അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു കളറായിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി എന്തായാലും ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള മീനല്ല, അപ്പോൾ മറിച്ചിട്ട് കൊടുക്കാൻ ചെറുതായിട്ടൊരു പ്രയാസം ഉണ്ടാവും. അത് ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സൈഡും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽക്ക് ക്രഷ് ചെയ്തിട്ടുള്ള നല്ല ഉണക്കമുളക് ഇട്ട് കൊടുക്കണം. ഇത് നല്ല എരിവുള്ള ഉണക്കമുളകാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ കുറച്ച് എരിവും അങ്ങനെയൊക്കെ അല്ലേ കഴിക്കാം. അപ്പോൾ എന്തായാലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇത് എന്താ പറയുക, ഇതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ഉള്ളിലേക്കൊക്കെ ഒന്ന് പിടിച്ച് വരണം. ഈ ഒരു മീൻ ഇനിയും വേവാനുണ്ട് കേട്ടോ, ഞാൻ ഇനിയും തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും. ഞാൻ പറഞ്ഞത് അധികം വേവില്ല, നമുക്ക് ഇത്രയും വേവിലെടുത്താലും ഇത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല മറ്റേ മീനുകളൊന്നും പോലെ. എന്നാലും ഇക്കാക്ക് ഒന്നുകൂടെ അങ്ങനെ ഒരു മുരിഞ്ഞ പോലത്തെ മീനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇനിയും വേവിച്ചെടുക്കും. 2 സൈഡിൽക്കും ഈ ഒരു മുളകിൻ്റെ ടേസ്റ്റൊക്കെ ആക്കും. അപ്പോൾ എന്തായാലും ഇതൊരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് ഇട്ട് ഇങ്ങനെ വേവിച്ചു കൊടുക്കും. എല്ലാ സൈഡിൽക്കും ഈ ഒരു മുളകിൻ്റെ എല്ലാ ടേസ്റ്റും ഒക്കെ ആക്കണം. ഇനി
നമ്മളിട്ട ഒരു മുളകിന്റെ കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് നല്ലപോലെ വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിക്കണം. അതെന്തായാലും ചെറുതായിട്ടൊന്ന് ഈ ഒരു സൈഡ് ഒന്നുകൂടെ ആവട്ടെ, എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോഴേക്കിനും ഞാനിവിടെ കുറച്ച് സാലഡ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കുക്കുംബർ, ക്യാരറ്റ് ഒക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇതിലിനി സാലഡ് ലീവ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അത് ഞാൻ കഴിക്കാൻ സമയത്തേ ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും പിന്നെ ഓർഗാനിക് ആപ്പിൾ സൈഡർ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ആക്കി കൊടുക്കും. ഒക്കെ കുറച്ച് മതിയിട്ട ഓവർ പുളിയായി കഴിഞ്ഞാലും പിന്നെ ഈ കുക്കുംബർ എന്നൊക്കെ വെള്ളം ഇറങ്ങും, അപ്പോൾ എല്ലാം കൂടെ ജാതി ഒരു ടേസ്റ്റ് ആവും. അപ്പോൾ എന്നാലും ഇത്രയും ആക്കിയിട്ട് മിക്സ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കഴിക്കാൻ സമയത്ത് കുറച്ച് സാലഡ് ലീവ്സും കാര്യങ്ങളൊക്കെ അതും കട്ട് ചെയ്തിട്ട് കൊടുക്കും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ സാലഡ് യൂസ് ചെയ്യണമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ മീൻ ഇതാ ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. രണ്ട് ഭാഗവും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ആ മല്ലിയിലൊക്കെ കണ്ടില്ല നല്ലപോലെ വെന്ത്, എല്ലാം നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്നത്തെ നമ്മളെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരേണ്ടതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.